നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട്ടിലൊക്കെ റെയ്ഡുകൾ തുടരുകയാണ്. വാർത്ത എല്ലാവരും അറിഞ്ഞു കാണും. ഈ ഒരു സംഭവം, അതായത് എൻ ഐ എ ഇത്തരത്തിൽ ഒരു റെയ്ഡ് അങ്ങോട്ട് നടത്തിയിട്ട്, അതായത് നേരത്തെ നടത്തിയ മറ്റേ ഹർത്താൽ ഉണ്ടായില്ലേ, ആ സമയത്ത് നടത്തിയ രാജ്യവ്യാപക റെയ്ഡുകളുടെ ഭാഗമായിട്ട് ഒരുപാട് പേർ പിടിയിലായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ ഇപ്പോഴും എന്താണ് എൻ ഐ എ കസ്റ്റഡിയിലാണ്. അന്ന് കൃത്യമായി തന്നെ ഭാരത് ലൈവ് അന്ന് വാർത്തയിൽ പറഞ്ഞിരുന്നു, ഈ റെയ്ഡ് ഒരു തുടർക്കഥയാകും, ഇത്തരം റെയ്ഡുകൾ ഇനി എന്താണ് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായി എൻ ഐ എ ആസൂത്രണം ചെയ്യും. കേരളത്തിലടക്കം, കേരളത്തിൽ പ്രത്യേകിച്ച് കർണാടകത്തിലും കേരളത്തിലുമൊക്കെ തന്നെ വ്യാപക റെയ്ഡുകൾ ഇനിയും ഉണ്ടാകും. ഭീകരവാദവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും എല്ലാവന്മാരെയും ഓടിച്ചിട്ട് പിടിച്ച് തൂത്തുവാരിയെടുത്തുകൊണ്ട് പോകാതെ എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന ഏജൻസി അടങ്ങിയിരിക്കില്ല. ഇതിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിയായ മുൻ കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അജിത് ഡോവലാണ് എന്നുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്ന് ഭാരത് ലൈവ് വാർത്ത ചെയ്തിരുന്നു. അത് സംഭവിച്ചിരിക്കുന്നു. വ്യാപകമായ റെയ്ഡുകൾ തുടരുകയാണ്, രേഖകൾ പിടിച്ചെടുക്കുകയാണ്, പെൻഡ്രൈവുകൾ. കാരണം മനസ്സിലാവുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എങ്കിലും പല പല പേരുകളിൽ ഇപ്പോൾ സി പി എമ്മിൽ ചേർന്നിട്ടുണ്ട് കുറേ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ, കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്, യു ഡി എഫിൽ മറ്റേ ലീഗിൽ ചേർന്നിട്ടുണ്ട്, ബി ജെ പിയിൽ ചേർന്നു എന്നറിയില്ല. എന്തായാലും അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയാത്തത് കൊണ്ടാണ് അറിയില്ല എന്ന് പറഞ്ഞത് കേട്ടോ. ബി ജെ പിയിൽ ചേർന്ന് കാണാം ചിലപ്പോൾ. അങ്ങനെ വിവിധ പാർട്ടികളിലായി ചേർന്നുകൊണ്ട് അവർ ഒരു പേരിന് ഒരു പാർട്ടി മെമ്പർഷിപ്പ് കൈയടക്കിക്കൊണ്ട് അവർ ഈ വിധ്വംസക പ്രവർത്തനങ്ങളും ഭീകരവാദ നടപടികളും തുടരുകയാണ് എന്നുള്ള വിശദമായ ഇന്റലിജൻസ് റിപ്പോർട്ട് എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഓടി ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. 56 ഇടങ്ങളിലാണ് ഇപ്പോഴും റെയ്ഡുകൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എറണാകുളം ജില്ലയിൽ 12 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ തിരുവനന്തപുരം സോണൽ സെക്രട്ടറി മുഹമ്മദ് റാഷിദ്, കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ പി എഫ് ഐ ജില്ലാ അധ്യക്ഷൻ സുനീർ മൗലവി, ഈരാറ്റുപേട്ടയിൽ മുൻ ജില്ലാ സെക്രട്ടറി ബിഷറുൽ ഹാഫി, മുൻ സംസ്ഥാന സമിതി അംഗം നിസാർ, അതുപോലെ തന്നെ മുൻനിര നേതാക്കളായ പലരുടെയും വീടുകളിൽ റെയ്ഡ് തുടരുകയാണ്. ഡൽഹിയിൽ നിന്നുള്ള എൻ ഐ എ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളാണ് ഈ റെയ്ഡിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയുധങ്ങളടക്കം രഹസ്യമായി അറകളിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളും വിവിധ രേഖകളും അടക്കം ഇവരിൽ നിന്ന് പിടിച്ചെടുത്തതായി സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടുണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു തുടർക്കഥ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ ഇനിയും ഇത്തരം പരിശോധനകളും റെയ്ഡുകളും ഉണ്ടാകും. ഇത് ഒരു വേള ഇവിടെ ചില രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഒരു വേള ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താനും അല്ലെങ്കിൽ ഒളിച്ചു വെക്കാനും ഒക്കെ ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ ചിലപ്പോൾ പി എഫ് ഐക്കാരെ സഹായിക്കുമായിരിക്കും. എന്നാലും എവിടെയുണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും ഇതെല്ലാം ഓടിച്ചിട്ട് കണ്ടുപിടിച്ച് തൂത്തുവാരിയറിയാതെ എൻ ഐ എ അടങ്ങി നിൽക്കില്ല. കാരണം ഇതിന് പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അജിത് ഡോവലിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിയാണ്, അമിത്ഷാ അല്ല. പ്രധാനമന്ത്രിയാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇത് കൃത്യമായി ഇവിടെ ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്, അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ അടിയന്തരമായി തന്നെയുള്ള റെയ്ഡുകൾക്കായുള്ള തയ്യാറെടുപ്പിലാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. വരും ദിവസങ്ങളിൽ അതിൻ്റെ റിപ്പോർട്ടുകളും വരും. എന്തൊക്കെയായാലും ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല.